ഹായ് സൈക്കോ ആംഗിളറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടയേർഡായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ടൈം അപൂർവമാണ് ഇങ്ങനെ നിന്നിട്ട് കാസ്റ്റ് ചെയ്യല്. കാരണം വെച്ചാൽ നമ്മൾ വന്ന ടൈം പറ്റ ലോട്ടേഡ് ചെയ്യുന്നു. അപ്പൊ ഹൈടൈഡ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്ത് ഏകദേശം 11:30 കഴിഞ്ഞ് 12 ആ ഒരു 11 ആ സമയം തന്നെ. അപ്പൊ നല്ല രീതിയിൽ വെയിലും ഉണ്ടായിരുന്നു, എന്നാൽ ഒരു മഴക്കാറുണ്ട്. അപ്പൊ ഒരു ഹ്യൂമിഡിറ്റി പോലെ ഇങ്ങനെ ഒരു പുഴുക്കം വരായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എന്നിട്ട് കാസ്റ്റ് ചെയ്ത് അങ്ങനെ കുഴപ്പമില്ല. ഒരുപാട് ടൈം കാസ്റ്റ് ചെയ്ത് അതിന്റെ ഇടയിലാണ് നമുക്കൊരു മീൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്നത്തെ പോലെ തന്നെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഒരു 5 രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഫിഷിംഗ് സ്പോട്ടിൽ, അതായത് നമ്മൾ ഹാർബറിലോട്ട് ഒരു 5:30 ആ സമയത്ത് എത്തി. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതായത് പക്കാ ലോട്ടൈഡാക്കി എടുക്കുന്നത്. സാധാരണ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഹൈറ്റ് നടക്കണ്ടല്ലോ, ഈ ഒരു ഹൈറ്റിന് ഏകദേശം 3 മീറ്ററോളം താഴ്ച, 3.5 മീറ്ററോളം താഴ്ചയിലോട്ട് വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഫ്രണ്ടിൽ ഒരുപാട് കല്ല് കിടക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും താഴോട്ടാണ് വെള്ളം കിടക്കുന്നത്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വന്നത്. പക്ഷേ എന്താ പറയുക, ഈ സമയത്ത് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ കാസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ ലൂറാണെങ്കിലും ഷാഡാണെങ്കിലും സ്ട്രിംബാണെങ്കിൽ പോലും നമ്മൾ തുടക്കത്തിൽ എന്തായാലും മിക്കതും കാണിക്കാറുണ്ട് എന്താണ് ഇന്ന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് നമ്മൾ ഈ കാസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു സ്ട്രൈക്ക് പോലും ഈ സമയത്ത് കിട്ടില്ല. കിട്ടുന്നത് മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഷാഡാണെങ്കിലും ലൂറാണെങ്കിലും ഇനിയിപ്പോൾ ആയിക്കോട്ടെ ചുമ്മാണെങ്കിൽ പോലും ഉടക്കി പോകാൻ ചാൻസ് വളരെ വളരെ കൂടുതലുള്ള ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. അതായത് ഇത്രയും ലോ ടൈഡായിട്ട് കിടക്കുന്ന ഒരു സമയം. കല്ലല്ല വയ്ക്കണ്ട്, മണ്ണിട്ട് ചവിട്ടുമ്പോളെ നോക്കിക്കോളുണ്ട്. ഈ ജെല്ലി ബ്ലൂ കുറെ കാലമായി ഉപയോഗിച്ചിട്ട്, അപൂർവമാണ് ഉപയോഗിക്കല് ജെല്ലി ബ്ലൂ. ഞാൻ ചെരുപ്പ് മാറ്റിയതെന്നല്ല പോയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുന്നേ ഒരുപാട് ഷ്രിമ്പിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുള്ള കേട്ടോ. ഇനിയിപ്പോൾ ഷ്രിമ്പാണെങ്കിലും ലൂറാണെങ്കിലും എന്താ പറയുക, നമ്മുടെ ഷാഡാണെങ്കിലും നമ്മൾ ഈ ഇതുപോലെയുള്ള പുലിമൂട്ട് സൈഡിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെയും പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട് ചാനലിൽ. കാരണം അപ്പോൾ അവർക്കും കൂടെ അറിയാൻ വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ അറിയുന്നവരുണ്ടാവും. പിന്നെ അതുപോലെ വലിച്ചു നീട്ടി പോകുന്ന അങ്ങനെയുള്ള കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഭാഗം മാത്രം നിങ്ങൾ ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അല്ലാത്ത ഭാഗങ്ങളിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കാണാം, താല്പര്യമുള്ള ഭാഗം മാത്രം നിങ്ങൾ കണ്ടാൽ മതി. കാരണം ഞാൻ നിർബന്ധിച്ച് പറയല്ല, കാരണം എല്ലാവർക്കും എന്താ പറയുക, ചിലവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ വീണ്ടും പറയുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഷാഡ് ഷ്രിമ്പ് ലൂർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതുപോലെയുള്ള പുലിമോട്ട് സൈഡിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ് വെള്ളം നല്ല രീതിയിൽ ലോട്ടൈഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ മാക്സിമം എന്താ പറയുക, ശ്രദ്ധിക്കുക, സൈഡ് വൈസ് കാസ്റ്റ് ചെയ്യാതെ കുറച്ച് ലോങ്ങിലൊക്കെ ഇട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടിട്ട് വലിച്ച് കൊണ്ടുവരിക. കുറച്ച് വെള്ളം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും ചാൻസ് കിട്ടാൻ, ഏറ്റവും ഒരു 95% അല്ലെങ്കിൽ 90% ചാൻസ് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് വൈസ് കാസ്റ്റ് ചെയ്യുമ്പോഴാണ്. അതായത് കല്ലിനോട് ചേർന്നിട്ട് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് കാസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരിക. അങ്ങനെ വരുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ചെമ്പല്ലി അമൂറ് പോലത്തെ മീനുകളുടെ സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് കൂടുതൽ. പിന്നെ കാളാഞ്ചും കിട്ടാൻ ചാൻസ് കൂടുതൽ. ഇപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഈ സൈഡിലോട്ട് അങ്ങോട്ട് ക്രോസ് ആയിട്ട് എറിഞ്ഞിട്ട് അവിടുന്ന് പതിയെ പതിയെ, അതിപ്പോൾ ശ്രിമ്പാണെങ്കിൽ നിങ്ങൾക്കറിയാം വളരെ സ്ലോവിലാണ് നമ്മൾ റിട്രീവ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടാവുക. ഷാഡാണെങ്കിലും ഒരു കുറച്ചും കൂടി സ്പീഡ്, ലൂറാണെങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള ഓരോ ലൂറിനും ഓരോ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സസ്പെൻഡിങ്ങും സിങ്കിങ്ങും ഫ്ലോട്ടിങ് ലൂറുണ്ട്, അതിൻ്റെ ലിപ്പിനനുസരിച്ചിട്ടോ. അങ്ങനെ ഓരോന്നിന് ലൂർസ് തന്നെ ഒരുപാട് ടൈപ്പ് റിട്രീവ് കിട്ടും. സ്പീഡ് കുറച്ച് സ്പീഡ് കൂട്ടിയതോ സ്പീഡ് സ്ലോ ആക്കിയൊക്കെ അങ്ങനെ ഒത്തിരി ടൈപ്പ് റിട്രീവ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നോക്കാൻ. ആ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നതാണ്, നിങ്ങൾ മാക്സിമം ഈ ഭാഗം സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം കമൻറ്റ് ബോക്സിൽ ഇനി അങ്ങനെ ഇത്രയുള്ള ഒരു കമൻറ്റ് വന്നാൽ ഞാൻ റിപ്ലൈ തരില്ല, 100% ഉറപ്പാണ്. പിന്നെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കൂട്ടുകാർ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് അതായത് നമുക്ക് എല്ലാവർക്കും വന്നവർക്ക് മീൻ എന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം ഒരു ഡേ ആണ്, അതൊരു ലെക്കാണ്, അന്ന് അങ്ങനെ കിട്ടിയത് ഒരു ലെക്കാണ്. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയാം
നമ്മൾ 5:30 ആ സമയത്ത് ഈ ഹാർബറിൽ വന്നിട്ടാ 5:30 രാവിലെ 5:30 സമയത്ത് വന്നിട്ട് 12 മണി വരെ നിന്ന് കാസ്റ്റ് ചെയ്ത് എന്നിട്ട് ആകപ്പാടെ കിട്ടിയത് ഒരു മീനാണ്. ആ ഒരു ദിവസത്തെ അത്രയും നേരം സ്പെൻഡ് ചെയ്തതാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാനൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റോ വീഡിയോ ആക്കിയിട്ട് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരം നമുക്ക് പോയ പാടന്നെ മീൻ കിട്ടുന്നു എന്നുള്ള ഒരിക്കലും കരുതരുത്. ഒരുപാട് ടൈം നിന്ന് കാസ്റ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു മീൻ കിട്ടിയിട്ടുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അതുകൊണ്ട് പിന്നെ വേറൊരു ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പോട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇനി സ്പോട്ട് പറയില്ല. ചില വീഡിയോസിൻ്റെ താഴെ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ കുഴപ്പമില്ലാത്ത ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് സ്പോട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു താഴത്തുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിലെ താഴത്ത് ആ ലൈക്കൊക്കെ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു അരോമാർക്ക് ആണ്, അതിൽ നിൽക്കി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ കിട്ടും. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റോഡ്, റീല്, ബ്രൈഡ് സകല സാധനങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമ്മൾ ഈ സ്പോട്ട് ഏതാന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയായിട്ട് നമ്മൾ സ്പോട്ട് പറയാത്ത മറ്റൊന്നും കൊണ്ടല്ല, കൊറോണ ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് മാത്രമാണ് സ്പോട്ട് പറയാത്തത്. ആൾ കൂടുന്നുണ്ട്, ഒരുപാട് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്, പുറത്തുനിന്ന് വന്നിട്ട് ഫൈൻ മേടിച്ച് പോയവരുണ്ട്. ഒത്തിരി ലോങ്ങിൽ നിന്ന് ഈ ഹാർബറിലോട്ട് വന്നിട്ട് പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഫൈൻ മേടിച്ച് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സ്പോട്ടും കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് ടൈം റെസ്റ്റ് എടുത്ത് കുറച്ച് സമയം ഇരിക്കും, അങ്ങനെ വീണ്ടും എടുത്തെറിയും, അങ്ങനെ ഒരുപാട് ടൈം ഇട്ടാൽ സത്യം പറഞ്ഞാൽ ഐ ടൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഏകദേശം സമയം ഇപ്പോൾ ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ 10:30 എവിടെയാണ് എടുക്ക ഏ. അപ്പോൾ നമ്മുടെ സുഹൃത്താണ് മൊയ്തീന്. അപ്പോൾ പുള്ളി പറയാണ് കരക്കത്തന്നെ അവിടെ വലയുണ്ട്, തൊട്ടടുത്താണ്, 1 മീറ്റർ പോലും ഇല്ലാതെയാണ് വല ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കയറിയണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളൊന്നും കൂടി ഒന്ന് എറിഞ്ഞു, കാരണം വെച്ചാൽ വല സാധാരണ ഉണ്ടാവുക കുറച്ച് ലോങ്ങിക്കാണ്. വലകൾക്കൊരു പ്രത്യേകത ഉണ്ട്, എന്താ വെച്ചാൽ പൊന്ത് ഉണ്ടാവില്ല, 2 ഫ്ലോട്ട്, അപ്പുറത്തൊരു കുപ്പി ഇപ്പുറത്തൊരു കുപ്പി, അത്രേ ഉണ്ടാവുള്ളൂ. ഇത് നല്ല കരക്കത്തന്നെയാണ്. എമ്പലേറി താനണ്ട് ഒതുങ്ങി കിട്ടിയല്ല വായവർക്ക് മീന. നല്ല ബലമുള്ള അവനെ വെള്ളത്തിൽ നിന്ന് കേറ്റി തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ ചെറുതില് നല്ല ഉക്ക കണ്ടാ അവിടുന്ന് അടിച്ചത് മേലിന്ന് നിന്നതിന് കാര്യം കേട്ടാ പയമ്പര കൊണ്ടുപോയി കാര്യം ഉണ്ടായി ഇതം വലിയ ഇട്ടിക്കണ് ഒന്ന് നനച്ചിട്ട് വരട്ടോ ഇത്.
വല്ലാത്തൊരു ചമ്പല്ലേ നമ്മൾ കേറിട്ടാ അടിപൊളി ജെല്ലി ബ്ലോ എന്ന ഷ്രിമ്പ് ഞാൻ കാണിച്ചു തരാം അവിടെ ഒരുപാട് ടൈം ട്ടാ രാവിലെ വന്നപ്പോൾ എത്ര സമയം ഏകദേശം 10:30 മണി കഴിഞ്ഞു രാവിലെ വന്നിട്ട് വെള്ളം പറ്റ ലോട്ടേടേന്ന് അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്ത അവസാനത്തെ ജെല്ലി ബ്ലൂ നമുക്കൊരു ചമ്പല്ലേ കേറിട്ടാ ഒരുപാട് ടൈം ഇതാ മൊത്തം ഒരു ചായയും കടിയൊക്കെ കുടിച്ചിട്ട് കാലി മറ്റേ പഴമ്പൂരും പൊറോട്ടയൊക്കെ കുടുന്ന് കഴിച്ചിട്ട് കുറച്ചും കൂടി ടോപ്പ് ടൈഡ് ആകാൻ വേണ്ടി കാത്തുന്നതാണ് കാരണം ഒരു 12 മണി ആകുമ്പോഴാണ് വെള്ളം ഫുൾ ടൈഡിലെത്തുന്നത് അപ്പം ആ സമയത്ത് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ഏകദേശം ഇപ്പോൾ 11 മണിയായി ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ നല്ല ചാൻസ് ഇനി ഇവിടെ നിന്നാണ്ട് മീൻ കടിക്കാൻ നല്ല ചാൻസ് കാരണം ടോപ്പ് ടൈഡായി അവിടുന്ന് പിന്നെ ഇറങ്ങി പോകുന്ന സമയമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചാൻസ് കൂടുതലാണ് മീൻ കടിക്കാൻ അപ്പോൾ ഇന്ന് നമുക്ക് ലീവ് ഉള്ളതുകൊണ്ട് ഒരുപാട് ടൈം നിന്ന് അതെ ഫസ്റ്റ് നമുക്ക് സ്ട്രൈക്ക് ഇട്ട് ചെമ്പല്ലിട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ജെല്ലി ബ്ലൂവിന് അടുത്ത് കഴിച്ചിട്ടുണ്ടായി മീൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം ഓക്കെ എന്തായാലും പിന്നെ വലയിലൊക്കെ ഒന്ന് ഇറക്കിയിട്ട് നമുക്ക് ഇനി കാസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഫസ്റ്റ് ചെമ്പല്ലി ഇന്നത്തെ ജെല്ലി ബ്ലൂവിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം മീൻ കൊതിറിയിട്ട് മേലൊക്കെ എത്തി അതിൻ്റെ ബോഡി ഇളകി പോയി അപ്പോൾ എന്തായാലും ഇനിയും നമുക്ക് ഇതിട്ട് തന്നെ കാസ്റ്റ് ചെയ്ത് നോക്കാം സ്ട്രൈക്കും കാര്യങ്ങളും അങ്ങനെ എന്നുള്ളത് നോക്കാം നമ്മൾ ആദ്യം നന്ദി നിർത്തന്നെ നിൽക്കാം ഇവിടെ ആയിരുന്നു നീന്താൻ പറ്റും എന്തായാലും ഇനിയും കാസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഫിഷിങ് ഏകദേശം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയമായി 11:30 മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ടാക്കിൾസ് എന്ന് പറഞ്ഞത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷ്രിമ്പായിരുന്നു 17 ഗ്രാമിൻ്റെ ലുക്കാനയുടെ ലൈവ് ചെമ്മീൻ ജെല്ലി ബ്ലൂ ഓക്കെ പിന്നെ അതുപോലെ മസ്റ്റാർഡല്ല ഡൈവയുടെ ഫ്ലൂറോ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 80 LP പിന്നെ അതുപോലെ റീല് വന്നിരിക്കുന്നത് ലുക്കാനയുടെ സോൾട്ട് ഓർമർ SW 4000 ആണ് പിന്നെ അതുപോലെ റോഡാണെങ്കിൽ 9 ft ബ്ലാക്ക് റിവർ ലുക്കാന 9 ft ബ്ലാക്ക് റിവർ പിന്നെ പ്രൈഡ് റെനോ ടു ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ 3 items ആണ് നമ്മൾ ഈ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ യൂസ് ചെയ്തത്